ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് തന്നെ അപ്പോൾ അതുപോലെ തന്നെ വേറെ ലെവലൊരു കിടുക്കാച്ച ടോപ്പിക് തന്നെയാണ്. സോ ഇന്നലെ നമ്മൾ ഫ്രീ ഫയർ മാക്സിൻ്റെ ഡീറ്റെയിൽ വീഡിയോട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രീ ഫയർ മാക്സിൻ്റെ ഫ്രീ റിവാർഡ്സ് അതിൻ്റെ കലണ്ടറൊക്കെ ലീക്ക് ആക്കി ഇട്ടിട്ടുണ്ടെന്ന്. സോ നമ്മുടെ ഫ്രീ ഫയർ മാക്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള റിവാർഡ്സൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് വന്നത്. അതിൻ്റെ കലണ്ടറിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുന്ന ചെറിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ അതിനും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ഓപ്ഷൻ സെറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ പെട്ടെന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് ഫ്രീ ഫയർ മാക്സ് സെപ്റ്റംബർ 28 നമ്മുടെ പ്ലേ സ്റ്റോറിലോട്ട് വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഫ്രീ ഫയർ മാക്സ് ജസ്റ്റ് പ്രീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഫ്രീ ഫയർ മാക്സ് പ്രീ രജിസ്ട്രേഷൻ ചെയ്യാത്തൊരു താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ജസ്റ്റ് പ്രീ രജിസ്ട്രേഷൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമ്മുടെ കലണ്ടറും അതിൻ്റെ ഫ്രീ റിവാർഡ്സ് ഒക്കെ എന്തൊക്കെയാണ് ജസ്റ്റ് എന്തായാലും നോക്കാം. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ഫ്രീ ഫയർ മാക്സിൻ്റെ കലണ്ടറും കാര്യങ്ങളും തന്നെ. സോ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 10 വരെയാണ് നമ്മുടെ ഗെയിമിൽ ഫ്രീ ഫയർ മാക്സിൻ്റെ ഇവൻറ്റും കാര്യങ്ങളൊക്കെ റൺ ആവുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുവാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും സെലിബ്രേറ്റ് ദ മാക്സ് ലോഞ്ച് എന്ന് പറയുന്ന പുതിയ ഇവൻറ്റ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലൂട്ട് ബോക്സ്, പിന്നെ നമ്മുടെ ബാനർ, അവതാർ, പാരഷൂട്ടും കാര്യങ്ങളും തന്നെ കിട്ടുന്നതായിരിക്കും ഫ്രീ ഫയർ മാക്സിൻ്റെ ഭാഗമായിട്ടുള്ള. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിവാർഡും കാര്യങ്ങളും തന്നെ. പിന്നെ ഒക്ടോബർ 30 നോക്കുവാണെങ്കിൽ മാക്സ് ദ ഫയർ എന്ന് പറഞ്ഞ പുതിയ ഇവൻറ്റ് നമ്മുടെ ഗെയിമിൽ കാണാൻ പറ്റുന്നതായിരിക്കും. സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ടോക്കൺസ് കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് എക്സ്ചേഞ്ച് ചെയ്ത് റിവാർഡ്സ് ഒക്കെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അന്നേ ദിവസം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും ക്ലെയിം പ്രീ രജിസ്ട്രേഷൻ റിവാർഡ് എന്ന് പറഞ്ഞിട്ട്. സോ ഇപ്പോൾ നമ്മുടെ ഗെയിമിൽ ഫ്രീ ഫയർ മാക്സ് വന്ന അന്ന് തന്നെ ഒരു 5 ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യേണ്ട ഇവൻറ്റ് എല്ലാവരും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസമാണ് അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന നൈസായിട്ടുള്ള നമ്മുടെ ലൂട്ട് ബോക്സ്, പിന്നെ നമ്മുടെ സർഫ് ബോർഡ്, പിന്നെ ഫീമെയിൽ ബണ്ടിലും കാര്യങ്ങളൊക്കെ നമുക്ക് അന്നത്തെ ദിവസം നൈസായിട്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അന്നത്തെ ദിവസമാണ് നമുക്ക് ഫ്രീ റിവാർഡ്സ് ഒക്കെ കിട്ടാനായിട്ട് പോകുന്നത്. പിന്നെ അതിൻ്റെ അടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും മാക്സ് മിഷൻസ് എക്സ്ചേഞ്ച് റിവാർഡ് എന്ന് പറഞ്ഞ പുതിയ ഇവൻറ്റ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് കുറേയധികം റിവാർഡ്സ് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, ഫസ്റ്റ് നിങ്ങൾക്ക് മാക്സ് ദ ഹിയർ എന്ന് പറഞ്ഞ ഇവൻറ്റ് തന്നെ ടോക്കൺസ് കിട്ടും എന്ന് പറഞ്ഞിട്ടില്ലേ. സോ ഗൈസ്, ആ ടോക്കൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ കാണുന്ന റിവാർഡ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. മെയിലിൽ നോക്കുകയാണെങ്കിൽ പുതിയൊരു ഫീമെയിൽ ബണ്ടിൽ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. മെയിൽ ബണ്ടിൽ ഒന്നും കിട്ടുന്നില്ല, ഇപ്പോൾ 2 മെയിനായുള്ള ഫീമെയിൽ ബണ്ടിലാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫീമെയിൽ ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ എക്സ്ചേഞ്ച് ചെയ്തെടുത്ത് നൈസായിട്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആർക്ക് ഫീമെയിൽ പ്ലേസ് ആണെന്ന് താഴെ എന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഫീമെയിൽ പ്ലേസിന് എന്തായാലും സന്തോഷമാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നൈസായിട്ടുള്ള ഒരു കിടുക്കാശ് ബണ്ടിൽ, പിന്നെ ഹെയർ എല്ലാം വിഷി ആയിട്ടുള്ള ബണ്ടിൽ തന്നെയായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞ് വെച്ചേക്കുക, ഫീമെയിൽ പ്ലേസ് താഴെ എന്തായാലും കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. ഗൈസ്, അപ്പോൾ പിന്നെ ഒക്ടോബർ 2 ഫ്രീ ആയിട്ടൊരു കാറിൻ്റെ സ്കിന്ന് നമുക്ക് എല്ലാവർക്കും നൈസായിട്ട് തന്നെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇവൻറ്റ് നമ്മുടെ ഗെയിമിലോട്ട് ഇന്നലെ അപ്ഡേറ്റ് ആയതാണ്. സോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നൈസായിട്ട് ഒരു 100 മിനിറ്റ് ഗെയിം കളിക്കുവാണെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന കാറിൻ്റെ സ്കിന്ന് നൈസായിട്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഏറെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡ് കളിച്ചിട്ട് നൈസായിട്ട് 100 മിനിറ്റ് കംപ്ലീറ്റ് ആകുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കിന്നെ ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ 24 മണിക്കൂർ മാത്രമേ ആ ഇവൻറ്റ് നമ്മുടെ ഗെയിമിലോട്ട് ഉണ്ടാവത്തുള്ളൂ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫീഡ് ദ പെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രീ ഫയർ മാക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന പുതിയൊരു നമ്മുടെ മിസ്റ്റർ വാഗറിൻ്റെ സ്കിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ അത് ഒക്ടോബർ 4 അതുമാത്രമല്ല, നമ്മൾ ഒക്ടോബർ 9 നോക്കുകയാണെങ്കിൽ മാക്സ് ദ വീക്ക് എന്ന് പറഞ്ഞ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് തന്നെ ഒരു കിടുക്കാച്ച് ബാക്ക് പാക്കിൻ്റെ സ്കിന്ന് നമുക്ക് എല്ലാവർക്കും നൈസായിട്ട് തന്നെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ കുറേയധികം ഫ്രീ റിവാർഡ്സ് നമ്മുടെ ഫ്രീ ഫയർ മാക്സിൻ്റെ ഭാഗമായിട്ട് നൈസായിട്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മൾ 10 ആയിരുന്നു അവസാന ദിവസം നിങ്ങൾക്ക് ലോഗിൻ റിവാർഡായിട്ട് ഒരു കാർഡ് കിട്ടുന്നുണ്ട്. സോ അത് എന്തിൻ്റെ കാര്യമാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ലോഗിൻ റിവാർഡായിട്ട് നമുക്ക് എല്ലാവരും ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത ദിവസം ഞാൻ എന്തായാലും പറഞ്ഞിരുന്നായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഫ്രീ ഫയർ മാക്സിൻ്റെ കലണ്ടറിനെ പറ്റി പറയാനായിട്ടുള്ളത്. 2 ഫീമെയിൽ ബണ്ടിൽ പിന്നെ കുറേ ഫ്രീ റിവാർഡ്സും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഏറെ കുറേ കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് വിശ്വസിക്കും. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒന്നോ രണ്ടോ ഗ്രൂപ്പിലേക്കൊക്കെ ഒരു മടിയും വിചാരിക്കുക, നമ്മുടെ ഇവിടെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് വിട്ടേക്കുക. കുറേ പേര് ഒരു കാര്യം അറിയാത്തിട്ടുണ്ടാവും ഫ്രീ റിവാർഡ്സ് ഒക്കെ. അപ്പോൾ നൈസായിട്ടൊന്ന് ഷെയർ ചെയ്ത് വിട്ടേക്കുക. അപ്പോൾ പ്രീ രജിസ്ട്രേഷൻ ചെയ്യാത്തൊരു താഴെ ലിങ്ക് കയറി ഇപ്പോൾ തന്നെ ജസ്റ്റ് പ്രീ രജിസ്ട്രേഷൻ ചെയ്യുക. പിന്നെ പറ്റുന്ന നമ്മുടെ ഡിസ്കോർഡിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ജസ്റ്റ് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. എല്ലാത്തിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, ഇപ്പോൾ എന്തൊക്കെ ഇതിലും കിടുക്കാശി ഒരു അടിപൊളി വേറെ ഒരിടായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അതൊരു ബൈസ്. Anybody out there, yeah.